അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു. സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ഇന്നെൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്, പല ആളുകളും എന്നെ വിളിച്ചുകൊണ്ട് ചോദിക്കാറുള്ള ഒരു വിഷയമാണ്, എന്താണ് ഈ റൂഹാനിയത്ത്? റൂഹാനിയത്ത് എന്താണ്? അത് ശരീരത്തിൽ ഏറ്റുകഴിഞ്ഞാൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ചും, അതുപോലെ തന്നെ അത്തരം പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ചില പരിഹാര മാർഗങ്ങളുമാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പം എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പം ഈ റൂഹാനിയത്ത് എന്നൊക്കെ പറഞ്ഞാൽ, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഒന്നിരിക്കൽ അദ്ദേഹത്തോടുള്ള അമിതമായ ആ വിട്ടുപിരിയലിലുള്ള വിഷമം അത് കഠിനമാകുമ്പോൾ മനസ്സിന് വല്ലാതെ പ്രയാസപ്പെടുന്ന അവസ്ഥയിൽ ചില കുട്ടികൾക്കാവാം, അല്ലെങ്കിൽ ചില സ്ത്രീകൾക്കോ പുരുഷന്മാർക്കോ ആവാം, പെട്ടെന്ന് പേടി കൂടുകയും ഈ പേടി കൂടുന്നത് ആ വിഷമം സഹിക്കാൻ വയ്യാത്ത അവസ്ഥ വരുന്ന സമയത്ത് അവർ പേടിക്കുകയോ ചെയ്താൽ അവർക്ക് ഉണ്ടാകുന്ന അല്ലെങ്കിൽ അവരുടെ ശരീരത്തിൽ പ്രവേശിക്കുന്ന ഒരു പിശാചാണ് ഈ റൂഹാനി എന്ന് പറയുന്നു. ഇത് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ പ്രവേശിച്ചാൽ അവർക്കുണ്ടാകുന്ന അവസ്ഥകൾ, വിഷമം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ചില ആളുകൾക്ക് ഉൾഭയമായിരിക്കും. അങ്ങനെ പല നിലക്കും പ്രയാസങ്ങൾ അനുഭവിക്കാറുണ്ട്. ജോലിക്ക് പോകുന്ന ആളുകളാണെങ്കിൽ ഒരുപാട് ആളുകൾ ഉള്ള സദസ്സിലേക്ക് ചെല്ലുന്ന സമയത്ത് അവർക്ക് ഒരു പ്രയാസം, നെഞ്ഞിക്ക് ഒരു ചാട്ടം പോലെ, നെഞ്ഞിക്ക് ഒരു ഭാരം പോലെ, ഇങ്ങനൊക്കെ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ആരെങ്കിലും മരിച്ചു എന്ന് കേൾക്കുമ്പോൾ അവർക്ക് വല്ലാത്ത വിഷമം ഉണ്ടാകുകയും ഈ റൂഹാനി ബാധിച്ചവർക്ക് ഉണ്ടാകുന്ന അവസ്ഥകളാണ്. ചില ആളുകൾ മൗനമായിട്ട് വീട്ടിൽ നിന്ന് പുറത്തു പോകാതെ വളരെ ഉൾഭയമായി ഇരിക്കുന്നവരും ഉണ്ട്. അങ്ങനെ പല രൂപത്തിലാണ് ഉണ്ടാവാറുള്ളത്. അതുപോലെ തന്നെ നല്ല ധൈര്യവും എല്ലാവരോടും നല്ല നിലക്ക് സംസാരിക്കുകയും അഥവാ ചിരിച്ച് കളിച്ച് ജീവിച്ചിരുന്ന ആളുകൾ പോലും മൗനമായി ഇരിക്കുന്ന അവസ്ഥ, ഇതൊക്കെ റൂഹാനി ബാധിച്ചാൽ ഉണ്ടാകുന്ന അവസ്ഥകളിൽപ്പെട്ടതാണ്. പിന്നെ അതുപോലെ തന്നെ ചില ആളുകൾക്ക് ഞാൻ മരിക്കും എന്നിങ്ങനെ തോന്നുക, അതിനും അപ്പുറമായി ആർക്കെങ്കിലും എന്തെങ്കിലും രോഗത്തെ സംബന്ധിച്ച് ഇവർ കേട്ടാൽ ആ രോഗം എനിക്കുണ്ടോ, ആ രോഗം എനിക്കുണ്ടോ എന്നുള്ളൊരു വസ്വാസ് അവരെ പിടികൂടാറുണ്ട്. അതുപോലെ ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല സ്നേഹത്തോട് കഴിഞ്ഞിരുന്ന
ആളുകൾ തന്നെ, അഥവാ ഈ റൂഹാനി ഏറ്റ സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ, പരസ്പരം എന്നോടുള്ള സ്നേഹം കുറഞ്ഞു പോയോ എന്നതിനെ സംബന്ധിച്ചുള്ള സംശയങ്ങളും ഉടലെടുക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ റൂഹാനി ബാധിച്ചാൽ ഉണ്ടാകാറുണ്ട്. അത് ബാധിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിൻ്റെ ചികിത്സ തേടിയിട്ടില്ലെങ്കിൽ പിന്നീട് അവർക്കുണ്ടാകുന്ന അസുഖം കണ്ടുവരുന്നത് വസ്വാസിൻ്റെ അസുഖമാണ്. സംശയരോഗങ്ങൾ, മാനസികമായ ചില പ്രയാസങ്ങൾ ഒക്കെയും ഉണ്ടായി കാണാറുണ്ട്. ഞാനിതെല്ലാം പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഏകദേശം 26 കൊല്ലമായി ഇത്തരം ചികിത്സകൾ നടത്തുന്നത് കൊണ്ട് എനിക്ക് ബോധ്യപ്പെട്ട ചില വിഷയങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കുന്നത്. അപ്പോൾ പല ആളുകളും പല രൂപത്തിൽ പറയാമെങ്കിലും എൻ്റെ ഈ 26 കൊല്ലത്തെ എൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് ചികിത്സ നടത്തുന്നത് കൊണ്ട് എനിക്ക് ബോധ്യപ്പെട്ട വിഷയങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചിട്ടുള്ളത്. ഞാൻ ഈ വിഷയങ്ങൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ ഈ വിഷയങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞപ്പോൾ പല ആളുകളും എൻ്റെ അവസ്ഥകളാണ് നിങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞ് പല ആളുകളും എന്നെ വിളിച്ചുകൊണ്ട് സംസാരിച്ചവരുണ്ട്. എന്തായാലും ഇരിക്കട്ടെ, ഇത്തരം റൂഹാനി ബാധിച്ചാൽ നാം ചെയ്യേണ്ടത് ഉടനെ തന്നെ വലത്തെ ചെവിയിൽ 7 ബാങ്കും ഇടത്തെ ചെവിയിൽ 7 ആയത്തുൽ കുർസിയും 7 ദിവസം തുടരെ ചെയ്താൽ അത്തരം പ്രയാസങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടാൻ വളരെ സഹായകരമാണ്. അങ്ങനെ അതോടുകൂടെ തന്നെ നിങ്ങൾ, ഞാൻ മുമ്പ് നിർദ്ദേശിച്ചതുപോലെ എൻ്റെ മുന്നത്തെ വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, എങ്കിലും ഇതിലും ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ആ വീഡിയോ ലഭിക്കാത്തവർക്ക് വേണ്ടി, നിങ്ങൾ ഫാത്തിഹ സൂറത്ത്, അതുപോലെ ആയത്തുൽ കുർസി, ഫാത്തിഹ സൂറത്ത് 7, ആയത്തുൽ കുർസി 7, ആമന റസൂൽ 7, അതുപോലെ തന്നെ സൂറത്ത് ജിന്ന് 1, സൂറത്ത് ദുഖാൻ 1, മുസമ്മിൽ സൂറത്ത് 1, സൂറത്തു ത്വാരിഖ് വസമായി ഒത്താരിഖ് എന്നുള്ള ആ സൂറത്ത് 7, അതുപോലെ സൂറത്തുൽ ഫീൽ അലന്തറ കൈഫ, അതുപോലെ ലീലാഫി അതിന് 7, പിന്നെ കുൽഹു അള്ളാഹു അഹദ് 3, അതുപോലെ തന്നെ ഫലക്ക് 3, കുൽ ഔദു ബിറബ്ബിൻ നാസ് 3, പിന്നെ നാരിയത്ത് സ്വലാത്ത് 11. ഇതെല്ലാം ഒരു പാത്രം വെള്ളം വെച്ച് അതിൽ ഓതി നിങ്ങൾ കുടിക്കുകയും ആ വെള്ളത്തിൽ നിന്ന് എടുത്ത് കുടിക്കുകയും കുളിക്കുകയും ചെയ്യുക. അങ്ങനെ ഓരോ ദിവസത്തെയും വെള്ളം അന്നന്ന് തന്നെ തീർക്കുക. അങ്ങനെ ഒരു 21 ദിവസമോ 41 ദിവസമോ ഞാനീ പറയുന്നത് പോലെ തുടരെ ചെയ്യുകയും പിന്നെ അതോടനുബന്ധിച്ച് കർപ്പൂരവും അതുപോലെ തന്നെ കിരിയാത്ത കടലാടി അതുപോലെ ചില കാര്യങ്ങൾ പുകപ്പിക്കുകയും ചെയ്യുക. പുകപ്പിക്കേണ്ട രൂപങ്ങൾ ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ തുടക്കത്തിൽ തന്നെ നാം ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ഏറ്റതായ റൂഹാനിയത്തിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ മോചനം ലഭിക്കും എന്നുള്ളതാണ്. വൈകിക്കഴിഞ്ഞാൽ പിന്നീട് മാറും, മാറാത്തൊരു രോഗവുമില്ല, പോവാത്ത ഒരു പിശാചും ഇല്ല. എങ്കിലും വൈകിക്കഴിയുമ്പോൾ പിന്നീട് പെട്ടെന്ന് പോകാൻ പ്രയാസമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഞാനീ പറയുന്ന രൂപത്തിൽ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് നല്ല മാറ്റം ലഭിക്കുന്നതാണ്. ഇതുപോലെ കൂടുതലും
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൂടുതലും മാനസികമായ പിരിമുറുക്കമാണ് ഇത്തരം പിശാചിക്കൾ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ അതിന് അതേപോലെ തന്നെ അരൂത, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അരൂത, അതുപോലെ കർളകത്തിൻ്റെ വേര്, ഇതെല്ലാം ഒരു എലസ് പോലെ ആക്കി ശരീരത്തിൽ ധരിക്കുന്നത് കൊണ്ടും വളരെ ഫലം ചെയ്യും എന്നുള്ളതാണ്. ഇൻഷാല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് ഇൻഷാല്ലാ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഞങ്ങൾ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങൾ പരിപൂർണമായി അല്ലാഹു മാറ്റിക്കൊടുക്കട്ടെ. പല ആളുകളും എന്നെ വിളിച്ച് കിട്ടുന്നില്ല എന്ന് പറഞ്ഞവരുണ്ട്. അപ്പോൾ എൻ്റെ ശിഷ്യൻ തങ്ങൾ, അതുപോലെ എൻ്റെ ശിഷ്യൻ സക്കീബ് ഉസ്താദ് തുടങ്ങിയ അവരുടെ നമ്പർ എൻ്റെ വീഡിയോയിൽ ഞാൻ വെക്കാറുണ്ട്. അപ്പോൾ എന്നെ കിട്ടിയിട്ടില്ലെങ്കിലും അവരുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആവശ്യമായ സംശയങ്ങൾ അവരോട് ചോദിച്ചാൽ തന്നെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.